ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി വെൽക്കം ചെയ്യുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഞാനൊരു കഥ ആഗ്രഹിക്കുക. പണ്ട് ഒരു വീട്ടിലൊരാടുണ്ടായിരുന്നു. ആ ആടിനെ വളർത്തുമ്പോൾ അദ്ദേഹം നാല് വശവും വേലിയിട്ടു. ഇന്നത്തെ കാലത്തെ പോലെ മതിലില്ലാത്ത ഒരു കാലം. അന്ന് വേലിക്കമ്പോണ്ടാണ് വേലിയെട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഓലക്കാല കൊണ്ടാണ് വേലിയെട്ടുന്നത്. അങ്ങനെ ഈ മതിലില്ലാത്ത ഒരു കാലത്ത് അങ്ങനെ ഈ പറയുന്ന മതിൽ കെട്ടി, അല്ലെങ്കിൽ വേലി കെട്ടി ഈ ആടിനെ വളർത്തി. പക്ഷേ ഒരു ദിവസം ഈ ആട് അവിടെ ചെതല് പിടിച്ച ഓലയ്ക്കിടയിൽ കൂടെ, അല്ലെങ്കിൽ തുഞ്ചാണിക്കിടയിൽ കൂടെ ഇറങ്ങി അടുത്ത വീട്ടിൽ പോയി. ഇത് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി. ആ ആട് ഓടി ആ നാട്ടിലെ ഏറ്റവും നല്ല ധനാഠ്യനായ മനുഷ്യൻ്റെ ഗാർഡനിലേക്ക് പോയി കയറി. ഈ ഗാർഡനിൽ കയറിയതും അയാള് കണ്ടില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഇവിടെ തോട്ടത്തിലുള്ള വിലപിടിപ്പുള്ള ചെടികൾ പലതും അത് തിന്നുകയും ഇതിനകത്തോട് നടക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാള് തൻ്റെ സിറ്റൗട്ടിലെ തൂണൽ പെടലി ഞെരുങ്ങുമാർ വലിച്ചു കെട്ടി. അതങ്ങനെ കിടന്നാൽ ചിലപ്പോൾ ചത്തുപോയനെ. അപ്പോൾ ചത്ത ചാകട്ടൊന്നും വേണ്ട, അദ്ദേഹം അങ്ങനെ വലിച്ചു കെട്ടി. അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാതെ ആട് അവിടെ കരയാൻ പോലും കഴിയാതെ നിന്നപ്പോൾ യഥാർത്ഥ ഉടമസ്ഥൻ അതിനെ അന്വേഷിച്ചിറങ്ങി. ആളിങ്ങനെ നോക്കി, ഈ ആട് എങ്ങോട്ട് പോയി. നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ പറമ്പെല്ലാം ഈ ആട് ഓടി നടന്ന് നല്ലതായിട്ട് ഉറച്ചിരുന്നു. എന്നാൽ ഇതൊരു ചെറിയ തോട്ടിലൂടെയാണ് നടന്നു പോയത്. ആ തോട്ടിൽ വെള്ളമില്ലായിരുന്നു. ചെള്ളയ്ക്കകത്തൂടെ പോയ കാൽപ്പാടുകൾ അദ്ദേഹം കണ്ടു. ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് അദ്ദേഹം ഈ ധനാഠ്യൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം അവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ആട് കണ്ടത് ആവശ്യമില്ലാത്തതെല്ലാം തിന്നിട്ടുണ്ട്, ഇയാൾ പ്രശ്നം ഉണ്ടാക്കും. ഒന്നാമത് ഈ മനുഷ്യനുമായിട്ട് പയ്യനുമായിട്ട് അയാൾക്ക് ദേഷ്യമാണ്. അപ്പം ഇയാൾ അറിഞ്ഞില്ല ഇവൻ്റെ ആടാണെന്ന്. പക്ഷേ ഇവൻ്റെ ആണെന്ന് കണ്ടപ്പോൾ പുള്ളി ചൂടായി. പുള്ളി ചോദിച്ചു, നിൻ്റെ ആടിനെ ഇങ്ങനെയാണോ നീ കെട്ടിയിടുന്നത്? ഈ പൊട്ടുന്ന കയറാൽ ഇത് വലിച്ചാൽ അതിൻ്റെ ആരോഗ്യം നിനക്കറിയാമല്ലോ. എന്നുവെച്ചാൽ മുട്ടം കുട്ടിയാ, അത് വലിച്ചാൽ പൊട്ടി പോകത്തില്ലേ? അങ്ങനെ പഴയ കയറ് മാറാതെ ആ ആരോഗ്യമുള്ള ആട് വലിച്ചു പൊട്ടിച്ച് അങ്ങ് പോയതാണ്. ഈ സമയത്ത് ഈ പയ്യന് ഒത്തിരി കാല് പിടിച്ചു. സർ, ഇനി അങ്ങനെ സംഭവിക്കത്തില്ല, ഞങ്ങൾ നല്ല പ്ലാസ്റ്റിക് കയറെ കെട്ടിക്കോളാം, ഈ അറിയാതെ കെട്ടിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇയാൾ പറഞ്ഞു, ഞാനിതിനെ ഒന്നല്ലെങ്കിൽ കൊല്ലും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവൻ കാശും നീ തരണം. അവൻ ആദ്യം ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ എത്ര രൂപയായിരിക്കും ഇയാൾ ചോദിക്കാൻ പോകുന്നു. ഏതായാലും ഇയാൾ ഈ പയ്യൻ മനസ്സിൽ ചിന്തിച്ചു, ഇയാൾ എത്ര ചോദിച്ചാലും കൊടുക്കുക. ഏതായാലും ഇയാൾ മൊത്തം കണക്ക് കൂട്ടി എന്നിട്ട് പറഞ്ഞു, റൗണ്ടായിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. ഈ പയ്യൻ പറഞ്ഞു, ഞാനിന്ന് വൈകിട്ട് ഈ പൈസ കൊണ്ടുവന്ന് തന്നിട്ട് ആടിനെ കൊണ്ടുപോയിക്കോളാം, അതുവരെയും ഈ കയറ് ഒന്ന് അഴിച്ച് ഒന്ന് അയച്ച് കെട്ടിക്കോട്ടെ, കെട്ടിക്കോ. അവൻ ആ പൈസയും കൊണ്ട് കൊടുത്തപ്പം ഇയാൾ ചോദിച്ചു, ഞാൻ ചോദിച്ച അത്രയും നീ എനിക്ക് തന്നല്ലോ. ഈ ആടിന് ആകെപ്പാടെ 10 കിലോ തൂക്കം കാണും. ഈ 10 കിലോയുടെ കാശല്ല ഞാൻ നിന്നോട് ചോദിച്ചത്, 20 കിലോയുടെ കാശാണ് ചോദിച്ചത്. കാരണം എൻ്റെ ചെടിയെല്ലാം വിലപിടിപ്പുള്ളതാണ്. അങ്ങനെ വിലപിടിപ്പുള്ള ചെടി, അല്ലെങ്കിൽ അതിന് വില കൊടുത്ത കാശ് ഞാൻ നിന്നോട് മേടിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നീ ഇത് കൊണ്ട് തന്നു? അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് നീ എന്നോട് ചോദിച്ചില്ല, കുറച്ച് തരണമെന്ന് ചോദിച്ചില്ല?
പിന്നെ അദ്ദേഹം ആ പയ്യൻ പറഞ്ഞു, എൻ്റെ ആടിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു, ഈ ആടിൻ്റെ ജീവനാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിൽ ഞാൻ എത്ര ചോദിച്ചാലും നിങ്ങൾ കുറച്ച് തരത്തില്ല. അതേസമയം നിങ്ങൾക്ക് നഷ്ടമായത് മുഴുവൻ തരാമെന്ന് പറഞ്ഞപ്പം നിങ്ങൾ ചോദിക്കാവുന്ന ഏറ്റവും വലിയൊരു എമൗണ്ട് ചോദിച്ചു, ഞാൻ തരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ആടിൻ്റെ ഇറച്ചിയല്ല തൂക്കി നോക്കിയത്, ഞാൻ അതിനെ സ്നേഹിക്കുന്ന അത്രമാത്രമാണ്. ഞാനൊന്ന് പറയട്ടെ, ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്ന എനിക്ക് പറയാനൊക്കത്തില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ തൂക്കമല്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വെക്കുന്ന വിലയല്ല ദൈവം നിങ്ങൾക്ക് വെക്കുന്നത്. ദൈവം നിങ്ങളെ വില വെക്കുന്നത് വിലയേറിയവനും മാന്യനുമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി പകരം തൻ്റെ ഓമനകുമാരൻ്റെ രക്തം മുഴുവൻ ചോദിച്ചിട്ടും അത് മുഴുവനും കൊടുക്കാൻ എൻ്റെ ദൈവം ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹം കാണിച്ചെങ്കിൽ, അത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് തന്നു. നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയണ്ടേ? തീർച്ചയായിട്ടും അറിഞ്ഞ് നന്ദി പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.